ഇന്ന് രാവിലെ മലയാളത്തിലെ ഏതാണ്ട് എല്ലാ ദൃശ്യമാധ്യമങ്ങളും ബ്രേക്ക് ചെയ്തത് ഒരു നടൻ്റെയും സംവിധായകൻ്റെയും കഥയുമായിട്ടായിരുന്നു. കഥ ഇങ്ങനെ: SFIയുടെ കോട്ടയായ പാലക്കാട് മെഡിക്കൽ കോളേജിലേക്ക് ചീഫ് ഗസ്റ്റായി നടൻ ബിനീഷ് ബാസ്റ്റിൻ എത്തുന്നു. സ്വാഭാവികമായി ആരാണോ കോളേജ് യൂണിയൻ ഭരിക്കുന്നത് അവരുടെ ആശയത്തിലുള്ളവരെ ഇത്തരം പരിപാടിക്ക് ക്ഷണിക്കാറുള്ളൂ. അതുകൊണ്ടുകൂടിയാകണം പുസ്തക പ്രകാശനത്തിന് സംവിധായകനായ അനിൽ രാധാകൃഷ്ണ മേനോനെയും വിളിച്ചിരുന്നു. കഴിഞ്ഞ തവണ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിലെ ഒരു പ്രമുഖ ടീച്ചറായിരുന്നു. ഇനിയാണ് സംഭവങ്ങളുടെ തുടക്കം. അനിൽ രാധാകൃഷ്ണ മേനോൻ തൻ്റെ കൂടെ വേദി പങ്കിടില്ല എന്ന് പറഞ്ഞുവെന്നും താനതിൽ പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് നടൻ വേദിയിൽ കുത്തിയിരിക്കുന്നു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലെത്തി. വാളയാർ വന്നതിൽ പിന്നെ സോഷ്യൽ മീഡിയ കണ്ടാൽ അലർജിയായിരുന്ന സൈബർ കമ്മികൾ ഈ വീഡിയോ വൈറലാക്കി. ചാനലുകളത് ജാതീയമാക്കി. അനിൽ രാധാകൃഷ്ണൻ തൻ്റെ പേരിനൊപ്പം മേനോനെന്ന് ചേർത്തില്ലായിരുന്നുവെങ്കിൽ പണി പാളിയേനെയെന്ന് മാധ്യമ ബുദ്ധിജീവികൾ പറഞ്ഞു. ഏതായാലും ചർച്ചകൾ കൊഴുത്തു. വാളയാർ കുറച്ചു നേരത്തേക്കെങ്കിലും മറഞ്ഞു. ഏതാണ്ട് രാവിലെ 11 മണിയോടുകൂടി വേറൊരു വീഡിയോ കൂടി സോഷ്യൽ മീഡിയയിലെത്തി. അതിൽ നടനായ ബിനീഷ് ബാസ്റ്റിൻ സംവിധായകനെ പുഴുത്തുന്നത് കേൾക്കാം. തനിക്ക് സിനിമയിൽ ചാൻസൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, ഇത്തരം സംവിധായകരുടെ നല്ല മനസ്സ് തനിക്ക് കാണാതിരിക്കാനാവില്ല എന്നൊക്കെയാണ് താരം തട്ടിവിടുന്നത്. ഇതിനിടയിൽ മന്ത്രി മുതൽ സിനിമാ സംഘടനകൾ വരെ വിഷയത്തിൽ ഇടപെട്ടു. സംവിധായകൻ മാപ്പ് പറഞ്ഞു. ജാതി കുത്തിത്തിരിയവർക്ക് തെളിവൊന്നും കിട്ടിയില്ല. വാളയാർ വിഷയം ഒരു വലിയ സംഭവമായി മാറുന്ന സാഹചര്യത്തിൽ ആദ്യം മാവോകളെ ഇറക്കി നോക്കി, പക്ഷേ അവർക്കും പച്ച തൊടാനായില്ല. ഇപ്പോൾ നടനെയും സംവിധായകനെയുമൊക്കെ ഇറക്കി ഒരു നല്ല നാടകമൊരുക്കി, പക്ഷേ തിരക്കഥ അത്രയ്ക്കങ്ങ് പോരാ. ഇല്ലായെങ്കിൽ അത് പൊളിയില്ലായിരുന്നു. ഏതായാലും ഈ സംഭവത്തോടെ വാളയാർ വിഷയം മൂലം നാക്കിറങ്ങിപ്പോയ പല അഭിനവ സാംസ്കാരിക നായകരും ചാടി വീണു. അപ്പോഴാണ് നാട്ടുകാർക്കൊരു സമാധാനമുണ്ടായത്. ജനം കരുതിയിരുന്നത് ഇവരുടെ സംസാരശേഷി നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ്. പക്ഷേ ഇല്ലായെന്ന് ഈ സംഭവങ്ങൾ തെളിയിച്ചു. പോലീസിൻ്റെ ട്രോൾ പേജ് മുതൽ ഷൂട്ടിംഗ് സെറ്റുകളിലെ ഡ്രൈവർമാരെ വരെ ഇറക്കിയിട്ടും അടപടലം തേഞ്ഞുപോയ നാടകമായിരുന്നു ഇന്നത്തേത്. ഇതിന് പ്രധാന കാരണം ഒന്നേ ഉള്ളൂ: രണ്ട് പിഞ്ചോമനകളുടെ വേദനിപ്പിക്കുന്ന കൊലപാതകം തന്നെ. ഇനി ഏത് നാടകമാടിയാലും ആരും ഇത് മറക്കുമെന്നും കരുതുന്നില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ.